ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് ആണ്, കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ പരിചയപ്പെടുത്തണം. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോണ ഒന്ന് സാൻട്രോ ആണ്, ഒന്ന് വാഗണാർ വരുന്നുണ്ട്, നാളത്തേക്ക് വാഗണാർ വരും. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടേക്കാം, നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് സാൻട്രോ. അപ്പോൾ സാൻട്രോനെ കുറിച്ച് പറയുമ്പോൾ സാൻട്രോ സിംഗ് ആണ്. സാൻട്രോ സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, അത്യാവശ്യം പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വാഹനം തന്നെയാണ് സാൻട്രോ സിംഗ്. ഇത് 2004 മോഡൽ, 2024 വരെ ഇതിന് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ജസ്റ്റ് 90,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ സീറ്റൊക്കെ വളരെ ടോപ്പ് ക്വാളിറ്റിയാണ്, ഇപ്പോഴും നല്ല രീതിയിൽ ടൈ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, വാഗണാറിനേക്കാൾ ഒരുപടി മുമ്പിൽ നമ്മൾ കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ സാൻട്രോന് തന്നെ നമ്മൾ മാർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് സാൻട്രോ സിംഗ് ആണ്. പിന്നെ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓളെന്നൊന്നും ഓപ്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തിട്ട് ഓളൊന്ന് കൊടുത്തേക്കുക, എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സാൻട്രോ കണ്ടുവരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹ്യുണ്ടായി സാൻട്രോ. അപ്പോൾ സാൻട്രോനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സാൻട്രോ ശരിക്കും പറഞ്ഞാൽ എൻട്രി ലെവലിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്നാണ് സാൻട്രോ. നമ്മൾ വാഗണാറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ സാൻട്രോ തന്നെയാണ് ഒരു പടി മുമ്പിൽ. ബോഡി ക്വാളിറ്റി ആയാലും അല്ലെങ്കിൽ അതിൻ്റെ പവറായാലും അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആയാലും അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ സാൻട്രോ തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാൻട്രോ സിംഗ് ആണ്. അപ്പോൾ ഇതിന് പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ കളർ ഇതിൻ്റെ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള കളർ തന്നെയാണ്. ഒരു വളരെ ലൈറ്റായിട്ടുള്ള ചെറിയൊരു ഗ്രീനിഷ് കളറിൽ വന്നിരിക്കുന്ന ആ ഒരു തീമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്ന, വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു സാൻട്രോ. ടയർ ഇനി നമുക്കൊന്ന് ശ്രദ്ധിച്ചേക്കാം. ടയർ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൻ്റെ ഗ്രിപ്പ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 70% ആ ലെവലാണ് നമുക്ക് ഗ്രിപ്പ് കാര്യങ്ങൾ നിൽക്കുന്നുള്ളൂ. ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ ഇത് ഡുവൽ ടോണാണ് വരുന്നത്, നിങ്ങൾക്ക് കാണാം. ബമ്പർ ബ്ലാക്കും അതുപോലെ ബോഡി ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് വന്നേക്കണം. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് 70% ടയേഴ്സ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ഭാഗം അല്ലെങ്കിൽ ബോഡി ഫുൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ റിയർ ഭാഗത്തെ ആ ഒരു ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഗ്രിപ്പ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു 80% ഗ്രിപ്പ് ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. റിയർ ഭാഗം നോക്കുകയാണെങ്കിൽ റിയർ വൈപ്പേഴ്സോ ഡീഫോഗറോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് വരുന്നില്ല. സാൻട്രോ സിംഗ് XP എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഡോറ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്കിനി ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേക്കാം. വളരെ നീറ്റായിട്ടിരിക്കുന്ന ആ ഡാഷാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അതുപോലെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ്സൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഫിനിഷിൽ വന്നിരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾക്ക് കൂടെ കാണാം. പിന്നെ നമുക്ക് ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സാൻട്രോനൊക്കെ നോർമലായിട്ട് നമ്മൾ വാഗണാറിൽ കാണുന്ന സെയിം ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടും. റൂഫ് നോക്കുകയാണെങ്കിൽ റൂഫും ഇവിടെ ഒരു സ്പോഞ്ചി ടൈപ്പാണ് റൂഫ് വന്നേക്കണം, പക്ഷേ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ റൂഫിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ റിയർ ഭാഗം പാസഞ്ചർ സൈഡ് എങ്ങനെയാണെന്ന് നോക്കിയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന റോളിംഗ് വിൻഡോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ഡോർ പാഡാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. സീറ്റ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സൊക്കെ വളരെ ഇംപ്രസീവ് ആണ്, വളരെ നീറ്റായിട്ടിരിക്കുന്ന നല്ല തൈ സപ്പോർട്ട് വരുന്ന സീറ്റ്സാണ്. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും അതുകൂടാതെ തന്നെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ബോണറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം.
നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സാൻട്രോന്റെ എഞ്ചിൻ ഭാഗം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന യാതൊരു ലീക്കേജോ കാര്യങ്ങളോ ഇല്ലാത്ത എഞ്ചിൻ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോണറ്റ് അല്ലെങ്കിൽ ലിഡ് കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഇതിന്റെ കർവോ അല്ലെങ്കിൽ ഡെൻഡോ അല്ലെങ്കിൽ പാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണാണ് ഈ ഒരു സാൻട്രോൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലാവിഷ് ആയിട്ടുള്ള ബൂട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോർമലായിട്ട് നമ്മൾ വാഗണാറിലെ കണ്ടേക്കണ ആ ബൂട്ട് സ്പേസാണ് കിട്ടുന്നത്. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കിയേക്കാം. എന്തെങ്കിലും ഡെൻഡോ കാര്യങ്ങളോ പാച്ച് ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു സാൻട്രോൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ വില ഭാഗം സംസാരിക്കാം. അപ്പോൾ 2004 സാൻട്രോ സിംഗ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ വണ്ടിയല്ലേ, ഒന്നും പറയാനില്ല, കരകം വണ്ടിയാണ്. ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ 100,000 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രിഫർ ചെയ്യാൻ പറ്റാവുന്ന ഒരു വാഹനം തന്നെയാണ് സാൻട്രോ. സാൻട്രോ ഈ ഒരു സാൻട്രോ എന്നല്ല, ഏത് സാൻട്രോ ആയാലും അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ വാഗണാറിനേക്കാൾ കൂടുതലൊന്നും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സാൻട്രോ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളിലേക്ക് പോയേക്കാം. അനക്ക മുമ്പ് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ വില പറഞ്ഞേക്കാൻ തന്നെ എനിക്ക് ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് നിങ്ങളെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാഹനം ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ലോണും കാര്യങ്ങളൊന്നും ലഭ്യമല്ല എന്നൊക്കെ ഞാൻ എടുത്ത് പറയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 96,000 ആണ്. 96,000 രൂപയാണ് ആസിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. നേരിട്ട് വന്നിട്ട് ഫുൾ പേയ്മെൻറ്റ് വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു സാൻട്രോൻ്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് നമുക്ക് വേറൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. തരാം.